हेलो वर्ल्ड मीन्सिन्टे पुतियोर वीडियो लेके एल्लावर्क्कुम स्वागतम अप्पो आदिमायाण चानल काणुन्नेंकिल सब्स्क्राइब चेय्या वीडियो इष्टमायाल लाइक चेय्या पिन्ने निंगळे फ्रेंड्सिनोक्के वेंडि षेर चेय्या अप्पो नम्मल इन्न डिस्कस चेय्यान पोण यूरिनो जनैटल सिस्टम ऑफ मुलेट मुलेटिन्टे यूरिनो जनैटल सिस्टत्तिने पट्टिट्टाण अप्पो नम्मल वेर्टिब्रेट्सिन्टे केसिल मेलिने नोक्कुन्न समयत्तु അവരുടെ എക്സ്ക്രീറ്ററിയും അതേപോലെ തന്നെ ജനൈറ്റൽ സിസ്റ്റും ചില ഡക്റ്റുകളെങ്കിലും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ചില ഡക്റ്റുകളെങ്കിലും അവർ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്ത് വിളിച്ചത്, യൂറിനോ ജനൈറ്റൽ സിസ്റ്റം എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഇതിലെ മുള്ളറ്റിലെ യൂറിനറി ഓർഗാൻ എന്ന് നോക്കാം, അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ഓർഗാൻ എന്താണെന്ന് നോക്കാം. നമ്മൾ മുള്ളറ്റിൻ്റെ കേസിൽ നോക്കുമ്പം എ പെയർ ഓഫ് ഒപ്പിസ്റ്റോ നെഫ്രിക് കിഡ്നീസ് ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലെങ്കിൽ യൂറിനറി ഓർഗൻ എന്ന് പറയുന്നത്. എന്താണ് ഒപ്പിസ്റ്റോ നെഫ്രിക് കിഡ്നീസ്? എന്താണ് അപ്പം ഒപ്പിസ്റ്റോ നെഫ്രിക് കിഡ്നീസ് ആണ്. ഇതിനെ നമുക്ക് വേർട്ടിബ്രൽ കോളത്തിൻ്റെയും ഗ്യാസ് ബ്ലാഡറിൻ്റെയും നടുവിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മൾ പോസ്റ്റീരിയർ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞതാ, ഇതാണ് ഇതിൻ്റെ പോസ്റ്റീരിയർ സൈഡ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കിഡ്നി എന്താണ്, ഫ്യൂസ്ഡ് ആണ്. പക്ഷേ ആൻറ്റീരിയറിലേക്ക് വരുമ്പം അവർ ഫ്രീ ആണ്. അപ്പോൾ പോസ്റ്റീരിയർ പാർട്ടിൽ അവർ ഫ്യൂസ്ഡ് ആണ്, ആൻറ്റീരിയർ പാർട്ടിൽ അവർ ഫ്രീ ആണ്. പിന്നെ കിഡ്നി എന്താണ്, യൂഷ്വലി പറയുന്ന പോലെ കുറേ ട്യൂബുലാർ ഗ്ലാൻസ് ഉണ്ട്, കോമ്പൗണ്ട് ആയിട്ടുള്ള ട്യൂബുലാർ ഗ്ലാൻസ് കൊണ്ടും അതേപോലെ തന്നെ കോയിൽഡ് ആയിട്ടുള്ള റീനൽ ടിബ്യൂൾസ് കൊണ്ടും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തൊക്കെ കൊണ്ടാണ്, കോമ്പൗണ്ട് ട്യൂബുലാർ ഗ്ലാൻസും അതേപോലെ തന്നെ കോയിൽഡ് റീനൽ ട്യൂബ്യൂൾസ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കോയിൽഡ് റീനൽ ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, യൂറിനിഫറസ് ട്യൂബ്യൂൾസ്. എന്താ വിളിക്കുക, യൂറിനിഫറസ് ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ നെഫ്രിക് ട്യൂബ്യൂൾസ്, നെഫ്രോൺസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ സുഖം ഏതാണോ അത് എഴുതി വെക്കുക. ഏതൊക്കെയാണ്, യൂറിനിഫറസ്, നെഫ്രിക് ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ നെഫ്രോൺസ്, അങ്ങനെ മൂന്ന് പേരതിനെ വിളിക്കാറുണ്ട്. ഏതാണോ പറയാൻ സുഖം അത് നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ കിഡ്നിക്ക് ഒരു പോസ്റ്റീരിയർ പോർഷനുണ്ട്, ആൻറ്റീരിയർ പോർഷനുണ്ട്. ആൻറ്റീരിയർ പോർഷൻ എന്ന് പറയുന്നത് നോൺ റീനൽ പാർട്ടാണ്, പോസ്റ്റീരിയർ പോർഷനോ റീനൽ പാർട്ടാണ്. ആൻറ്റീരിയർ പോർഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ റീനൽ ട്യൂബ്യൂൾസോ അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റില്ല. പോസ്റ്റീരിയർ പോർഷനിലോ നമുക്ക് അവിടെയാണ് റീനൽ ട്യൂബ്യൂൾസും മറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കിഡ്നീനെ എന്ത് വിളിച്ചത്, ഒപ്പിസ്റ്റോ നെഫ്രിക് കിഡ്നി എന്ന് വിളിച്ചത്. ഒപ്പിസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ, പോസ്റ്റീരിയർ, പോസ്റ്റീരിയർ സൈഡിൽ നെഫ്രോൺസിനെ കാണുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിച്ചത്, ഒപ്പിസ്റ്റോ നെഫ്രിക് കിഡ്നി എന്ന് വിളിച്ചത്. മെയിൽസിൻ്റെ കേസ് എടുക്കുമ്പോൾ അപ്പം ഇവിടെ മെയിലും ഫീമെയിലും തന്നിട്ടുണ്ട്, ഇതാ ഇത് മെയിലാണ് ഇത് ഫീമെയിലാണ്. അപ്പോൾ ഈ മെയിലിൻ്റെ കേസ് എടുക്കുമ്പം ഈ നോൺ റീനൽ പാർട്ടിന് എന്താണ് ഫങ്ഷൻ, ജനൈറ്റൽ ഫങ്ഷനാണ്. എന്തായിട്ടാണ് ഫങ്ഷൻ ചെയ്യുക, ജനൈറ്റൽ ഫങ്ഷനാണ്. പക്ഷേ ഫീമെയിലിൽ അതെന്താണ്, യൂസ്ലെസ് ആണ്, പ്രത്യേകിച്ച് ഒരു ഫങ്ഷനും ഇല്ല, ഫങ്ഷൻലെസ് ആയിട്ട് കിടക്കുന്നൊരു സാധനമാണ് കിഡ്നീൻ്റെ ആൻറ്റീരിയർ പോർഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ കിഡ്നീൻ്റെ ഫങ്ഷൻസ് നോക്കാം. കിഡ്നീന്ന് ബാക്ക്വേർഡായിട്ട് ഒരു യൂറിനറി ഡക്റ്റ് വരുന്നതാണ്, കിഡ്നീൻ്റെ ബാക്ക് സൈഡായിട്ട് ഒരു യൂറിനറി ഡക്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഈ ലെഫ്റ്റ് റൈറ്റ് യൂറിനറി ഡക്റ്റ് ഒന്നിച്ച് വന്നിട്ട് ഒരു കോമൺ ആയിട്ടുള്ള, മീൻസ് രണ്ട് ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും വരുന്നുണ്ട്, അത് രണ്ടും കൂടി കൂടി ചേർന്നിട്ട് ഒരു കോമൺ യൂറിനറി ഡക്റ്റ് ആയിട്ട് മാറും. ആദ്യം കിഡ്നീൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു യൂറിനറി ഡക്റ്റ് വരുന്നുണ്ട്, അത് പിന്നെ റൈറ്റ് നിന്ന് വരുന്നതും ലെഫ്റ്റ് നിന്ന് വരുന്നതും കൂടി കൂടി ചേർന്നിട്ട് എന്തായി മാറും, ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാ ഇതാണ് യൂറിനറി ഡക്ട്. ഇതിൽ ഒരു എന്താ പറയുക, റൈറ്റ് സൈഡിന്നും, സോറി ഇത് ലെഫ്റ്റ് സൈഡിന്നും ഇത് റൈറ്റ് സൈഡിന്നും വരുന്ന യൂറിനറി ഡക്റ്റാണ്. അത് രണ്ടും കൂടി കൂടിച്ചേർന്ന് ഒരു കോമൺ യൂറിനറി ഡക്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ആ കോമൺ യൂറിനറി ഡക്റ്റ് എന്നിട്ട് തിൻ വാൾഡ് ആയിട്ടുള്ള യൂറിനറി ബ്ലാഡറിലേക്ക് ഓപ്പണം, തിൻ വാൾഡ് ആയിട്ടുള്ള യൂറിനറി ബ്ലാഡറിലേക്ക് ഓപ്പണം. അതിനുശേഷം ഈ ബ്ലാഡറ് പിന്നെ അടുത്തത് യൂറിനോ ജനൈറ്റൽ സൈനസിലേക്ക് ഓപ്പണാവും. ഇങ്ങോട്ട് ഓപ്പണാന്ന് യൂറിനോ ജനൈറ്റൽ സൈനസിലേക്ക്, പിന്നെ അത് പുറത്തേക്കാണ് തുറക്കുന്നത്. ഇവിടെ യൂറിനോ ജനൈറ്റൽ സൈനസിലേക്ക് ഓപ്പണായി, അതിന് ശേഷം അത് നേരെ പുറത്തേക്ക് ഓപ്പണാവുകയാണ്. യൂറിനോ ജനൈറ്റൽ ഓപ്പണിംഗ് മീൻസ് ആനസിൻ്റെ ബാക്കിലായിട്ടുള്ള യൂറിനോ ജനൈറ്റൽ ഓപ്പണിംഗ് വഴി അതിങ്ങോട്ട് തുറക്കുകയാണ്, പുറത്തേക്ക് തുറക്കുകയാണ്. നമ്മൾ ഈ ഒരു ഫിഷിൻ്റെ കേസിൽ ക്ലോവാക്ക ആബ്സെൻ്റ് ആണ്, അതെന്താണെന്നൊക്കെ നമുക്ക് പറയാം.
പിന്നെ മുള്ളറ്റിൻ്റെ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് മീസോഡെർമൽ ഒറിജിൻ ആണ്. യൂഷ്വലി എന്താ പറയുക, ടെട്രാപോഡ്സിൻ്റെ ഒക്കെ യൂറിനറി ബ്ലാഡർ എങ്ങനെയാണ്, എക്ടോഡെർമൽ ഒറിജിൻ ആണ്. പക്ഷേ ഇവിടെ എന്താ ഇവരുടെ മുള്ളറ്റിൻ്റെ മാത്രം മീസോഡെർമൽ ഇന്ന ഒറിജിൻ ആണ്. അത് അവിടെ ഒരു പോയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിന് ആ ഒരു ഓപ്പണിങ് കറക്റ്റാക്കി വയ്ക്കുക. എന്തായിരുന്നു ആദ്യം, ആദ്യം ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും യൂറിനറി ഡക്റ്റ് വരും. ആ രണ്ട് യൂറിനറി ഡക്റ്റും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരു കോമൺ യൂറിനറി ഡക്റ്റ് ആയിട്ട് മാറും. അതിനുശേഷം യൂറിനറി ബ്ലാഡറിലേക്ക് ഓപ്പണം. യൂറിനറി ബ്ലാഡറിൽ നിന്ന് പിന്നെ യൂറിനറി യൂറോജനൈറ്റൽ യൂറോജനൈറ്റൽ സൈനസിലേക്ക് ഓപ്പണാവും. അതിനുശേഷം അത് യൂറോജനൈറ്റൽ ഓപ്പണിംഗ് വഴി പുറത്തേക്ക് ഓപ്പണാവും. അപ്പം അത്രയായിരുന്നു നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്, യൂറിനറി ഓർഗനെ പറ്റി പറയാനുള്ളത്. അടുത്തത് മെയിൽ ജനൈറ്റൽ ഓർഗനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. മുള്ളറ്റിൻ്റെ മെയിൽ ഓർഗൻ നോക്കുന്ന സമയത്ത് അതേ പെയർ ഓഫ് ടെസ്റ്റിസ് ആണ്. നമുക്കിവിടെ ടെസ്റ്റിസിനെ കാണാം. എന്താ ഈ ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് ആണ് മെയിൽ ജനൈറ്റൽ ഓർഗൻ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് ടെസ്റ്റിസിനെയും ബോഡി വാളിൽ നിന്ന് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ഫോൾഡ് ഓഫ് പെരിറ്റോണിയം ആണ്. അതിനെ മീസോർക്കിയം എന്ന് വിളിക്കും. പിന്നെ ഓരോ ടെസ്റ്റിസിന്നും കുറേ മൈന്യൂട്ടായിട്ടുള്ള സ്പേം ഡക്ട്ലസ് വരുന്നുണ്ട്. സ്പേം ഡക്ട്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു 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 ട്യൂബ് പോലെ ഇങ്ങനെ ഓരോ ടെസ്റ്റിസിന്നും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ടെസ്റ്റിസിന്നും കുഞ്ഞി 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 എന്താ പറയുക ട്യൂബ് പോലത്തെ സ്പേം ഡക്ട്ലസ് വരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ഡെക്സ് വരുന്നുണ്ട്. ഡക്റ്റിനെക്കാളും ചെറുതാകുമ്പോഴാണ് നമ്മളതിനെ എന്ത് വിളിക്കുക, ഡക്ട്ലസ് എന്ന് വിളിക്കുക. അപ്പം അത്രയും ചെറിയ ഡക്ട്ലസ് വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ വാസ് എഫ്രൻഷ്യ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, വാസ് എഫ്രൻഷ്യ. പിന്നെ ഈ വാസ് എഫ്രൻഷ്യ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ലാർജ് സ്പേം ഡക്ട് ഫോം ചെയ്യും. അതിനെ നമ്മൾ വാസ് ഡിഫറൻസ് എന്ന് വിളിച്ചു. ദ വാസ് ഡിഫറൻസ് നമുക്കിത് അവിടെ കാണാം. ദ വാസ് ഡിഫറൻസ്, വാസ് എഫറൻഷ്യ കാണിക്കാൻ പറ്റില്ല, അത്രയും കുഞ്ഞായിട്ടുള്ള സ്പേം ഡക്ട്ലസ് ആണ്. അതെല്ലാം കൂടി ചേർന്ന് വാസ് ഡിഫറൻസ് ഫോം ചെയ്യും. അങ്ങനെ റൈറ്റ് ലെഫ്റ്റ് വാസ് ഡിഫറൻസ് കൂടി ചേർന്നിട്ട് ഒരു കോമൺ ഡക്ട് ഫോം ചെയ്യും. കോമൺ വാസ് ഡിഫറൻസ് ഫോം ചെയ്യും. അവിടെ കാണാമല്ലോ, കോമൺ വാസ് ഡിഫറൻസ് ഫോം ചെയ്യും. പിന്നെ ഇത് നേരെ വന്നിട്ട് യൂറിനോജനൈറ്റൽ സൈനസിലേക്ക് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. ഇതാ ഈ ഒരു കോമൺ വാസ് ഡിഫറൻസ് വന്നിട്ട് യൂറിനോജനൈറ്റൽ സൈനസിലേക്ക് ഓപ്പൺ ആവുന്നൊരു കണ്ടീഷനാണ് വരുന്നത്. ഈ ഒരു മുള്ളറ്റിൻ്റെ കേസിൽ കോപ്പുലേറ്ററി ഓർഗൻ ആബ്സെൻ്റ് ആണ്. കാരണം എന്താണ്, ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ കോപ്പുലേറ്ററി ഓർഗൻ ആബ്സെൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഫീമെയിൽ ജനൈറ്റൽ ഓർഗൻ നോക്കുന്ന സമയത്ത് അതിന് നമുക്ക് എ പെയർ ഓഫ് കമ്പാക്ട് മാസീവ് ആൻഡ് സാക്കുലാർ ഓവറീസിന് കണക്കുണ്ടോ. നല്ല അത്യാവശ്യം മാസീവായിട്ടുള്ള രണ്ട് വലിയ മീൻസ് ഒരു ചാക്ക് പോലത്തെ, സാക്കുലാർ എന്ന് പറയുന്നത് ഒരു ചാക്കിൻ്റെ ആ ഒരു ഇതുപോലെയുള്ള രണ്ട് ഓവറീസിനെ കാണാം. അത് ബോഡിയുടെ പോസ്റ്റീരിയർ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് ആ ഒരു ഓവറി എന്ന് പറയുന്നത്. അത് ബോഡിയുടെ പോസ്റ്റീരിയർ പാർട്ടിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ബോഡിയിൽ നിന്ന് സസ്പെൻഡ് മീൻസ് ഓരോ ഓവറിയും ബോഡിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫോൾഡ് ഓഫ് പെരിറ്റോണിയൽ ഫോൾഡ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, മീസ് ഒവീരിയം എന്നാണ് വിളിക്കുന്നത്. മീസ് ഓ ആണ്, ഒവീരിയം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ബോഡി വാളുന്ന ഓവറീനെ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് പെരിറ്റോണിയൽ ഫോൾഡ് കാണാം. അതിനെ മീസ് ഒവീരിയം എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഓരോ ഓവറീന്നും നമുക്ക് ഓവിഡക്റ്റ് കാണാം. അത് പിന്നെ നേരെ എന്താ പറയുക, ഓരോ ഓവറീന്നും ഇതവിടെ ഓവിഡക്റ്റ് കാണുന്നില്ലേ, ആ ലെഫ്റ്റും റൈറ്റും ഓവിഡക്റ്റ് കൂടി ചേർന്നിട്ട് എന്താ പറയുക, ഒരു കോമൺ ഓവിഡക്റ്റ് ഉണ്ടാവും. ഈ നേരത്തെ അത്ര വാസ് ഡിഫറൻസിൻ്റെ അത്ര ലെങ്ത് ഉണ്ടാവില്ല കേട്ടോ. ഇതാ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ വാസ് ഡിഫറൻസിന് അത്യാവശ്യം ലെങ്ത്തില്ല, കോമൺ വാസ് ഡിഫറൻസിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കോമൺ ഓവിഡക്റ്റ് ഭയങ്കര ചെറുതായിരിക്കും. അപ്പം ലെഫ്റ്റത്തെയും റൈറ്റത്തെയും കൂടി വന്ന് ഒരു കോമൺ ഓവിഡക്റ്റ് ഫോം ചെയ്യും. ആ ഓവിഡക്റ്റ് വളരെ ചെറുതായിരിക്കും കേട്ടോ. പിന്നെ അത് നേരെ യൂറിനോജനൈറ്റൽ സൈനസിലേക്ക് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്, നേരത്തെ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം.
ഇനി ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റ് നോക്കുന്ന സമയത്ത് മുള്ളറ്റ് ഓവിപാരസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം എഗ് ലേയിങ് ആണ് മുള്ളറ്റ്. ഫീമെയിൽ എന്ത് ചെയ്യും, ലാർജ് നമ്പർ ഓഫ് എഗ്ഗിനെ വെള്ളത്തിൽ റിലീസ് ചെയ്യും, അതേപോലെ തന്നെ മെയില് സ്പേംസിനെയും റിലീസ് ചെയ്യും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആയിട്ട് ഓപ്പൺ വാട്ടറിലാണ് നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഗ്ഗ് നോക്കുന്ന സമയത്ത് മെഗാലെസിത്തിയലാണ്. മെഗാലെസിത്തിയൽ എന്ന് പറഞ്ഞാൽ ഹെവിലി യോക്ഡ് ആയിരിക്കും, നല്ലോണം യോക്ക് ഉണ്ടാവും. ക്ലീവേജ് മീറോബ്ലാസ്റ്റിക് ആയിരിക്കും, ഇൻകംപ്ലീറ്റ് ക്ലീവേജ് ആയിരിക്കും. പിന്നെ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് ലാറൽ സ്റ്റേജോ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല, ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. ആദ്യം പുതിയതായിട്ട് ഉണ്ടായ ആ ഒരു കുഞ്ഞു മീനുണ്ടല്ലോ, യങ് വൺ ഉണ്ടല്ലോ, മുട്ട വിരിഞ്ഞുണ്ടായ ആ യങ് വൺ 2 മുതൽ 3 മില്ലിമീറ്റർ വരെ അതിന് ലെങ്ത് ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ എന്താ വിളിക്കുക, ഫ്രൈ എന്നാണ് വിളിക്കുക. അവർ എന്താ പറയുക, എന്താ പറയുക, ഫീഡ് ചെയ്തിട്ട് ഒരു 5 മുതൽ 15 മില്ലിമീറ്റർ ലോങ് ആയി മാറുമ്പോൾ നമ്മൾ അവരെ ഫിംഗർ ലിക്സ് എന്ന് വിളിക്കും. അതിനുശേഷം അവർ എന്താവുക, സെക്ഷ്വലി മീൻസ് സെക്ഷ്വലി മെച്യൂർ ആവും. ഒരു 2 വർഷത്തിനുള്ളിൽ അവർ സെക്ഷ്വലി മെച്യൂർ ആവും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തൊക്കെയാണ്, ഓവിപാരസ് ആണ്, പിന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഓപ്പൺ വാട്ടറിൽ വെച്ചിട്ടാണ്, പിന്നെ എഗ്ഗിൻ്റെ പ്രത്യേകതകൾ, അതേപോലെ തന്നെ പുതിയതായിട്ട് ഹാച്ച് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ ഫ്രൈ എന്നും, പിന്നെ കുറച്ചും കൂടി ഒരു 5 മുതൽ 15 മില്ലിമീറ്റർ വരെ ആകുമ്പോൾ അതിനെ നമ്മൾ ഫിംഗർ ലിങ്സ് എന്നും വിളിച്ചു. അതിനുശേഷം 2 വർഷത്തിനുള്ളിൽ അവരൊരു കംപ്ലീറ്റ് അഡൾട്ട് ആയിട്ട് മാറും. അത്രയാണ് ഇതിൻ്റെ എന്തിൽ പറയാനുള്ളത്, യൂറിനോ ജനൈറ്റൽ സിസ്റ്റത്തിൽ പറയാനുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.